ഇതൊരു അടിപൊളി കറി കേട്ടോ, ഒരു പുതിയ തരത്തിൽ ഒരു വേറെ വെറൈറ്റി ആയിട്ട് ഞാൻ ഉണ്ടാക്കിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഐഷ്യൂട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി മത്തിക്കറിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം, എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കുന്നത് കണ്ടേക്കാം. ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, സവാള, രണ്ട് തക്കാളി, പിന്നെ വേപ്പില. അപ്പോൾ നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസിലൊക്കെ ചേഞ്ച് വരുത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഇതിന് പുളിങ്ങ വേണം. അപ്പോൾ അത് കുറച്ച് കുതിർത്താൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി വേണം. അപ്പോൾ നമ്മൾ ഈ മത്തിനെ നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കിയെടുക്കുക. അത് നല്ല നാടൻ മത്തിയാണ്. ഒന്നും കൂടി കറിക്കൊക്കെ ഒന്നും കൂടി ബെറ്റർ തടിച്ച് നല്ല മീനാണെങ്കിൽ ഒന്നും കൂടി നന്നായിരിക്കും. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുക കേട്ടോ. ഇതിനൊരു ഏകദേശം ഒരു 10-15 മിനിറ്റ് മതിയാവും കേട്ടോ. ഈ കറി പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എളുപ്പമായിട്ടുള്ളൊരു മത്തിക്കറിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ കറി ഒന്ന് ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല ഒരു വെറൈറ്റി കറിയാണ്. പിന്നെ പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നൊരു കറിയാണ്. അപ്പോൾ ഇതാ ഈ ചെറിയ ഉള്ളി, വെളുത്തുള്ളിയൊക്കെ കൂടിയിട്ട് ഞാൻ നന്നായിട്ട് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് പച്ചമുളകൊക്കെ ചതക്കണം. അപ്പോൾ ഈ ചതച്ചെടുത്ത് ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഞാൻ നമ്മൾ കറി വെക്കണ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ പച്ചമുളക് അതുപോലെ ചതച്ചെടുത്തു. ഈ അതുപോലെ ഇഞ്ചി ഒരു കഷ്ണം എടുത്തിരുന്നല്ലോ, അത് നന്നായി തന്നെ ചതച്ചിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളിനി ഇതിലേക്ക് ചെയ്യാൻ പോകുന്നത് സവാള നുറുക്കുന്നതാണ്. അത് സവാള അങ്ങനെ ചെറിയ ചെറിയതായിട്ട് ഇതുപോലെ തന്നെ നമ്മൾ നുറുക്കിയെടുക്കണം. അതുപോലെ തക്കാളി, രണ്ട് തക്കാളി ഉള്ളത് ചെറിയതായിട്ട് തന്നെ നമ്മൾ നുറുക്കിയെടുക്കണം കേട്ടോ. ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ കറി പെട്ടെന്ന് തയ്യാറാവുക. പിന്നെ നമ്മളത് വേറെ ചെയ്യുന്നതും കൂടി ഉണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ തക്കാളി ഇതുപോലെ നന്നായി നുറുക്കിയെടുത്തിട്ട് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട പൊടികൾ, അതായത് മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് എത്രയൊക്കെ എരിവാണ് ആവശ്യമെങ്കിൽ അതിനനുസരിച്ച് മുളക് പൊടി, അതുപോലെ തന്നെ ഞാൻ കുറച്ച് കുരുമുളക്, പിന്നെ പെരിഞ്ജീരകമൊക്കെ പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉലുവാപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉലുവയുടെ പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒരു വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഉണ്ടല്ലോ, വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കും കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളതിനെ കൈ വെച്ചിട്ട് നന്നായി തന്നെ അതിനെ ഉടച്ച് കൊടുക്കും. ഇത് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നന്നായി തന്നെ ഉടച്ചെടുക്കണം കേട്ടോ. നന്നായി ഉടച്ച് കൊടുക്കണം കേട്ടോ. ഇതുപോലെ തന്നെ നന്നായി ഉടച്ച് കൊടുക്കുക. ഇനി നമ്മളത് നന്നായി തന്നെ എല്ലാം മിക്സായിട്ടോ, അപ്പോഴാണ് ഇങ്ങനെ ഈ പരിപാടി. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിലേക്ക് പുളിങ്ങിയ വെള്ളം, അതായത് പുളിങ്ങിയ ജ്യൂസ് കുതിർത്തി വെച്ചിരുന്നല്ലോ, അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് നമുക്ക് പാകത്തിനാക്കിയിട്ട് ഇതിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ പുളിയൊക്കെ എത്ര ഇഷ്ടം അതിനനുസരിച്ചിട്ട് ആക്കിയാൽ മതി. പിന്നെ പാകത്തിനുള്ള കറിയൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഈ മീനുണ്ടല്ലോ ഇട്ട് കൊടുക്കുക. ഒക്കെ ഒപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ട് ചട്ടി അടുപ്പത്തിച്ചിട്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ട് നമുക്ക് കത്തി അങ്ങനെ വേവിക്കാൻ വെക്കാം. അത് നമ്മൾ ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് നോക്കുക. 5 മിനിറ്റ് ഒന്നും വേണ്ടി തിളക്കാൻ പാകത്തിന്. എന്നിട്ട് നമ്മുടെ കറീനൊന്നുണ്ട് ആ മീനൊക്കെ ഒന്ന് ഒന്ന് ലെവലാക്കി നോക്കുക. എന്നിട്ട് വീണ്ടും അടച്ച് വെക്കുക. എന്നിട്ട് വീണ്ടും അടച്ച് വെക്കുക. എന്നിട്ട് മീനൊക്കെ എന്തോ പാകമായോ നോക്കുക. ഇത് അത്രേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ നമുക്ക് വരുന്ന പണി. അപ്പോൾ വേഗം തന്നെ ആവും. അപ്പോൾ നമ്മളെ മീൻ നോക്ക് നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഞാനതൊന്ന് ഇങ്ങനെ
അടപ്പ് മാറ്റിയിട്ടൊന്ന് തിളപ്പിച്ച് കൊടുത്ത് പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണയും ഒരു വേപ്പിൻ്റെ ഇട്ട് നമ്മുടെ കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും, താങ്ക്സ് ഫോർ വാച്ചിങ്.